നമസ്കാരം, ഞാൻ അമൽദാസ്. വിജയഹരി ട്രക്ക് ആപ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ ട്രക്ക് വ്യവസായത്തിന് അടിത്തറ പാകിയ ടാറ്റ മോട്ടോഴ്സിൻ്റെ രണ്ട് പഴയ മോഡൽ ട്രക്കുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് മോഡൽ. ഇത് ടാറ്റ മെർസഡസ് ബെൻസ് എൽ 312 എന്ന മോഡലും ഇത് ടാറ്റ 1210 എന്ന മോഡലും. രണ്ടും കമ്പിയിട്ട് കറക്കുന്ന സൈസ്, അതും കമ്പനി ഇറക്കിയിരുന്നു. പിൽക്കാലത്ത് അതെല്ലാം നിന്നുപോയി ഫുൾ സ്റ്റാർട്ടർ ആയിട്ടുള്ള മോഡൽസാണ്. ഇത് നോക്കിയാൽ മനസ്സിലാകും രണ്ടിനും ചെറിയ ഹോൾസ് ഉണ്ട്. അതായത് പഴയ മോഡൽ കാറ് മുതൽ ട്രക്ക് വരെ കമ്പിയിട്ട് കറക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. പിൽക്കാലത്ത് അതെല്ലാം മറിഞ്ഞുപോയി ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റാർട്ടർ വെച്ചുള്ള മോഡൽസാണ്. ഇത് അതിനേക്കാൾ മുന്നേ ഉള്ളതായതുകൊണ്ട് ഇതാ നമ്മളിത് പരിചയപ്പെടുത്തുന്നു. ഇനി ഈ ട്രക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് ബേസ് ബോർഡ് കൊണ്ടാണ്. ഡോറെല്ലാം തുറക്കാവുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റിയറിങ് ആക്സിലേറ്റർ പെഡല് ക്ലച്ച് ബ്രേക്ക് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇഞ്ചൻ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡോർ ഓപ്പണാണ്. ഈ ഭാഗം ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് പി ബി രജിസ്ട്രേഷനാണ് ഈ ട്രക്ക്. ഇവിടെ എൻ ബി എന്നുള്ള ലോഗോ, പിന്നെ മറ്റ് ഡീറ്റെയിൽസ്. ഇനി ഈ ട്രക്കിനെ നമുക്ക് പരിചയപ്പെടാം. ഇതും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പഞ്ചാബി ട്രക്സിൻ്റെ അതേ രീതിയിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് ഡോർ തുറക്കുന്നതിനോടൊപ്പം ഈ മുകളിലത്തെ പലകയെല്ലാം അതേ രീതിയിൽ എടുത്ത് നമുക്ക് മാറ്റി വീണ്ടും ഇടാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബേസ് ബോർഡ് ആയതിനാൽ ഫിനിഷിങ്ങിൽ ഒരു 90% നമുക്ക് കിട്ടതുള്ളൂ. ഫോം ബോർഡ് ആണെങ്കിൽ 100% നമുക്ക് ഇത് ക്ലിയർ ആക്കാം. ഇനി ഇത് നമ്മളിത് തിരിച്ചിടാൻ പോവുകയാണ്. നമ്പർ അനുസരിച്ച് ഇട്ടില്ലെങ്കിൽ ഇത് മാറിപ്പോകും. അതിനാൽ നമ്പർ നോക്കി ഇടണം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാധാരണ കാണുന്ന 1210D മോഡൽ ട്രക്കെല്ലാം ഇറങ്ങാൻ തുടങ്ങിയത്. ഇത് അതിന് മുന്നേ ഉള്ള ടാറ്റ ടെൽക്കോ കൂട്ടുകെട്ടിലിറങ്ങിയ 1210 ആണിത്. ടാറ്റ എസ് സി, ടാറ്റ 1210E ഇതെല്ലാം ടെൽക്കോ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയതാണ്. അതിനുശേഷം ടാറ്റ സ്വന്തമായി തന്നെ ഈ വാഹനങ്ങളെല്ലാം ഇറക്കാൻ തുടങ്ങും.